നാലരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നാലമ്പല ദർശന ബസ്സൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നാലമ്പലൊക്കെ ആയപ്പോഴത്തേക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങി. 50 പേരടങ്ങുന്ന ഒരു ട്രിപ്പാണ് ഒരു ദിവസം അവർ പോകുന്നത്. നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. എൻ്റെ സീറ്റ് ഡ്രൈവറുടെ തൊട്ട് പുറകിലുള്ള വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ 5 മണിക്ക് തന്നെ ബസ് പുറപ്പെടും. പിന്നെ വഴിയിലും 1-2 പേരെയൊക്കെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് ബസ് ഓടിക്കൊണ്ടേയിരുന്നു. ഏകദേശം 1:30 ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ തൃപ്രയാർ എത്തി. അവിടെ നല്ല തിരക്കായിരുന്നു. റോഡിലൊക്കെ ഭയങ്കര ക്യൂ ആയിരുന്നു. എവിടം വരെയാണ് ക്യൂ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ക്യൂ ആയിരുന്നു. പിന്നെ ഡ്രൈവർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. കാരണം നമ്മൾ കെ എസ് ആർ ടി സിയിൽ പോകുന്നവർക്ക് സ്പെഷ്യൽ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബസ് പാലത്തിന് ഇപ്പുറം നിർത്തിയിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി നടന്ന് പുഴയുടെ സൈഡിൽ കൂടെ നടന്ന് തെക്കേ വശത്തുകൂടിയാണ് അമ്പലത്തിലേക്ക് കയറിയത്. അങ്ങനെ കുറേ സമയം അവിടെ ക്യൂവിലൊക്കെ നിന്ന് ഞാൻ വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. 6:30 കഴിഞ്ഞിട്ട് നമ്മുടെ ഉഷപൂജയ്ക്ക് ശിവേലിക്ക് ഭഗവാനെ എഴുന്നള്ളിക്കാനായിട്ട് ആനയെത്തി. അങ്ങനെ എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നു. ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചു. അതിനുശേഷം ഞങ്ങൾ അകത്ത് കയറി തൊഴാൻ പറ്റി. നന്നായിട്ട് ദർശനം നടത്തി തൊഴുത് പുറത്തിറങ്ങി ഞാൻ വീഡിയോസൊക്കെ എടുത്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് പുഴക്കടവിലെത്തി. അവിടെ മീനൂട്ടിനുള്ള വഴിപാടായിട്ട് ആളുകളൊക്കെ അരിയൊക്കെ വാങ്ങി പുഴയിലേക്ക് ഇറങ്ങി മീനൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ വഴിപാട് നടത്തിയില്ല, പക്ഷേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. സൂര്യനിങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പുഴയിലെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു അവിടെ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത്യാവശ്യം കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പതിയെ നടന്നു വെടി വഴിപാട് കളത്തിനടുത്തേക്ക്. ഇങ്ങനെ നടന്നിട്ട് ഞാൻ വെടി വഴിപാടിനുള്ള റെസിപ്റ്റ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനുള്ള റെസിപ്റ്റുമായിട്ട് അത് ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോയി സ്ലിപ്പൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ മുന്നോട്ട് നടന്നു. 15 രൂപയാണ് വെടി വഴിപാട്. പിന്നെ അതൊക്കെ നടത്തി ഞാൻ കുറേ സമയം കൂടി അവിടെയൊക്കെ നടന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് പുഴയിലേക്ക് ഇറങ്ങി കാലൊക്കെ നനച്ചു കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങളുടെ ബസ് കിടന്നത് പാലത്തിൻ്റെ അപ്പുറ സൈഡായതുകൊണ്ട് അവിടേക്ക് നടന്നു പോകണമായിരുന്നു. സൂപ്പർ വ്യൂ ആയിരുന്നു. പാലത്തിൻ്റെ മുകളിൽ നിന്ന് അമ്പലം കാണാനായാലും പുഴയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. നല്ല രസമായിരുന്നു. പച്ചപ്പും ഹരിതാഭയും നീലമയവും ആകെ മൊത്തം അടിപൊളി വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അവിടെ പാലത്തിന് താഴെ പുഴയിൽ ആളുകൾ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, കയാക്കിംഗ് നടത്തുന്നത് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ദർശനം എനിക്ക് ഭയങ്കര സന്തോഷമായി, മനം നിറഞ്ഞു. ഇതിനു മുമ്പും തൃപ്രയർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ പ്രത്യേകതയായി തോന്നി. നല്ല കാഴ്ചകളും പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. ബസ്സിൽ കയറി അടുത്ത യാത്രയ്ക്കായി പുറപ്പെട്ടു. 311 രൂപയായിരുന്നു ഒരു ട്രിപ്പിന് ചാർജ്. ബാക്കി യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.